ഒരു ശരീരം എങ്ങനെ മുറിവില്ലാതെ ചതച്ചുറടിയാക്കാം, അതിവിടുത്തെ ഓരോ SFI-ക്കാരനും അറിയാം. മാവോയിസ്റ്റിന് കിട്ടുന്ന ആ ട്രെയിനിങ്, അത് അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരം പറയണം. ഇപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. എന്റെ മകന്റെ ജീവൻ എടുത്തവരെ രക്ഷിക്കാൻ അദ്ദേഹവും കൂട്ടുനിൽക്കുന്നു. ഇല്ല, ഞാൻ പിന്മാറില്ല. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം നടത്തും. അവസാന ദിവസം വന്ന് കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തത് ആർഷു. ഇത് പറയുന്നത് ജയപ്രകാശ്, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ആർഷോ സ്ഥിരമായി എത്താറുണ്ട് എന്ന് അദ്ദേഹം ആരോപിച്ചു. കോളേജിലെ വിദ്യാർത്ഥിയല്ലാത്തൊരു വ്യക്തിയാണ് ആർഷോ. ആർഷോ എന്തിന് പലപ്പോഴായി ക്യാമ്പസിലേക്ക് എത്തുന്നു എന്നത് അന്വേഷിക്കണമെന്നും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് പേർ ഇനി മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ വാക്കുകൾ. മകന്റെ മരണത്തിൽ ആർഷോയെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആർഷോ ചേട്ടൻ ഇവിടെയുണ്ട്, യൂണിയൻ റൂമിൽ കിടക്കുന്നുണ്ട്, രണ്ടു ദിവസം കഴിഞ്ഞു പോകും. മകൻ പലപ്പോഴായി പറഞ്ഞ വാക്കുകളാണ് ഇത്. 8 മാസമായി യൂണിയൻ ഓഫീസിൽ മകൻ ഒപ്പിടാൻ വരുന്നത് കണ്ട് ആർഷോ രസിക്കുകയായിരുന്നില്ലേ? അതെന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതും അന്വേഷിക്കേണ്ടതല്ലേ? മാവോയിസ്റ്റിന് കിട്ടിയിരിക്കുന്ന അതേ ട്രെയിനിങ് ആണ് SFI-ക്കാർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ശരീരം എങ്ങനെ മുറിവില്ലാതെ ചതച്ച് റെഡിയാക്കാം എന്നതാണ് SFI എന്ന നക്സൽ തീവ്രവാദികൾ ചെയ്തിരിക്കുന്നത്. അവരാണ് ഉത്തരവാദികൾ. SFI-യും ആഭ്യന്തര വകുപ്പും ഉത്തരവാദിത്തം പറയണം. കാരണം ഇടതുമുന്നണിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. പറയാൻ തയ്യാറായില്ലെങ്കിൽ അന്വേഷണം വരുമ്പോൾ പറയാൻ തയ്യാറാകേണ്ടി വരും. ആർഷോയ്ക്കോ മറ്റാർക്കും കൊമ്പൊന്നുമില്ല. എല്ലാവരും കേരളത്തിൽ ജീവിക്കേണ്ടവരാണ്. ആർഷോ കോളേജിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിക്കണം. യൂണിയൻ റൂമിൽ 8 മാസത്തിനിടെ ആർഷോ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തതുപോലും ആർഷോ ആയിരിക്കും. ഇവർക്കൊക്കെ മാവോയിസ്റ്റ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. SFI തീവ്രവാദികളാണ്, ജയപ്രകാശ് പറഞ്ഞു. ആർഷോയെ പ്രതി ചേർക്കാൻ ആവശ്യപ്പെട്ടാലും സർക്കാർ പ്രതി ചേർക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കാരണം ആർഷോ അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണ്. 150 കേസിൽ പ്രതിയായവനെ ഇതിലും പ്രതി ചേർക്കാൻ ഭരണകക്ഷിക്ക് സാധിക്കില്ല. CBI അന്വേഷിച്ച് ആർഷോയിലേക്ക് എത്തട്ടെ, സർക്കാർ അന്വേഷണം ആർഷോയ്ക്ക് എത്തില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ആർഷോ കോളേജിൽ വന്നു പോയോ ഇല്ലയോ എന്നത് മൊബൈൽ പരിശോധിച്ചാൽ മനസ്സിലാവും. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു പറ്റിച്ചതായും അന്വേഷണം സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചു എന്നും ജയപ്രകാശ് പറയുന്നു. സിദ്ധാർത്ഥന്റെ 41 ദിവസം മരണാനന്തര ചടങ്ങിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അതിരൂക്ഷ വിമർശനവുമായി കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണവും CBI-ക്ക് കൈമാറേണ്ട പ്രധാന വിവരങ്ങളും സർക്കാർ അട്ടിമറിച്ചു. CBI അന്വേഷണം വൈകിപ്പിച്ചതിൽ 3 പേരെ സസ്പെൻഡ് ചെയ്തത് പ്രഹസനമാണ്. റാഗിംഗ് വിരുദ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ നടപടി ഉണ്ടായില്ല എന്നും കേസിലെ പ്രതിയായ അക്ഷയിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. രാവിലെയും വൈകുന്നേരവും 8 മാസക്കാലം ഉടുതുണിയില്ലാതെ സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ ഉള്ളതാണിത്. അവനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് 2 പെൺകുട്ടികൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ജയപ്രകാശ് ആരോപിച്ചു. ആർഷോ എത്ര ദിവസം പൂക്കോട് റേഞ്ചിൽ ഉണ്ടായിരുന്നുവെന്നത് സൈബർ സെൽ പരിശോധിച്ചാൽ മനസ്സിലാവും. യൂണിയൻ റൂമിൽ പോയിട്ടാണ് സിദ്ധാർത്ഥൻ ഒപ്പിട്ടുകൊണ്ടിരുന്നത്. ആ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും യൂണിയൻ റൂമിൽ ആർഷോ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാനാവും? അവിടെ ഉണ്ടായിരുന്നു, അത് പരിശോധിക്കണം. എന്തായാലും സിദ്ധാർത്ഥിന്റെ 41 ദിവസത്തെ മരണാനന്തര ചടങ്ങിന് ശേഷം ഇത്രമാത്രം അദ്ദേഹം രോഷം കൊള്ളുന്നു എങ്കിൽ 41 ദിവസമായിട്ടും തന്റെ മകന്റെ മരണത്തിൽ യാതൊരു നടപടിയും എടുക്കാത്ത, അല്ലെങ്കിൽ തന്നോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച മുഖ്യമന്ത്രിയുടെ വാക്കിലുള്ള വിശ്വാസമില്ലായ്മ കൊണ്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.